ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാൽഗറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ ഹിസ്റ്ററിയുടെ ഫോർത്ത് സെമിസ്റ്ററിലെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത് ഡിബേറ്റ് ഓൺ ദ നാച്ചർ ഓഫ് പോളിറ്റി അതായത് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള സംവാദം എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത് വിത്ത് റിഗാർഡ് ടു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ റിഗാർഡിങ് ദ നാച്ചർ ഓഫ് പോളിറ്റി The multiplicity of regional powers distinguished the polity of early medieval India from the situation prevailing in the pre 600 CE days. The causative ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ചേഞ്ചിങ് സെനാരിയോ ആർ നോട്ട് യുനാനിമസ്ലി ഐഡൻറ്റിഫൈഡ് അതായത് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ശക്തികളുടെ ബാഹുല്യം അധ്യകാല മധ്യകാല ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ സിഇ അറുന്നൂറിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് വേർതിരിക്കുന്നു കാരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല

കുറഞ്ഞത് മൂന്ന് വ്യത്യസ്ത ഘടനാപരമായ മാതൃകകൾ നിലവിലുണ്ട് ഒന്നാമത്തേത് ദ കൺവെൻഷണൽ മോഡൽ ഓഫ് എ റാദർ യൂണിറ്ററി സെൻട്രലി ഓർഗനൈസ്ഡ് കിങ്ഡം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ബ്യൂറോക്രസി അതായത് ശക്തമായ കേന്ദ്ര ബ്യൂറോക്രസിയുള്ള ഒരു ഏകീകൃത കേന്ദ്രീകൃത സംഘടിത രാജ്യത്തിൻ്റെ പരമ്പരാഗത മാതൃകയാണിത് രണ്ടാമത് വരുന്നത് ദ ഇന്ത്യൻ ഫ്യൂഡലിസം മോഡൽ ഓഫ് ഡിസെൻട്രലൈസ്ഡ് ഫ്യൂഡൽ സ്റ്റേറ്റ്സ് വികേന്ദ്രീകൃത ഫ്യൂഡൽ രാഷ്ട്രങ്ങളുടെ ഇന്ത്യൻ ഫ്യൂഡലിസം മാതൃക എന്നുള്ളതാണ് അടുത്തത് വരുന്നത് ദ മോഡൽ ഓഫ് എ സെഗ്മെൻ്ററി സ്റ്റേറ്റ് അതാണ് മൂന്നാമത് വരുന്നത് അതായത് ഒരു സെഗ്മെൻ്ററി സ്റ്റേറ്റിന് മാതൃക എന്നുള്ളത് ദീസ് ത്രീ മോഡൽസ് ഡെപിക് ദ ഏർലി മിഡീവൽ ഇന്ത്യൻ കിങ്ഡം ഐദർ ആസ് സ്ട്രോങ് ആൻഡ് സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ്സ് ഓർ ആസ് One of decentralization and disintegration, or as a state which has not yet reached the position of a strong and centralized state, though it did have some of its characteristics in its core around the capital. ഈ മൂന്ന് മാതൃകകളും ആദ്യകാല മധ്യകാല ഇന്ത്യൻ സാമ്രാജ്യത്തെ ഒന്നുകിൽ ശക്തവും കേന്ദ്രീകൃതവുമായ ഒരു സംസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായിട്ടോ അല്ലെങ്കിൽ വികേന്ദ്രീകരണത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ഒന്നായി അല്ലെങ്കിൽ അതിൻ്റെതായ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നിട്ടും ശക്തവും കേന്ദ്രീകൃതവുമായ ഒരു രാഷ്ട്രത്തിൻ്റെ സ്ഥാനത്ത് ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നുണ്ട്

ദ പ്രോസസ് വിച്ച് വർക്ക് ടു വാർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ ആർ എസെൻഷ്യലി സീൻ ടു ഹൗ ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ പ്രാക്ടീസ് ഓഫ് മേക്കിംഗ് ലാൻഡ് ഗ്രാൻഡ്സ് അലോങ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജസ് ദ ബ്രേക്ക് ഡൌൺ ഓഫ് സ്റ്റേറ്റ്സ് മൊനോപ്പളി ഓവർ ദ ആർമി ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഫ്യൂഡൽ പൊളിറ്റിക്കൽ സെറ്റപ്പ് ഈസ് ഓൾസോ ലിങ്ക്ഡ് അപ് വിത്ത് ദ ചേഞ്ചിങ് സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ സിറ്റുവേഷൻസ് ഇൻ ദ ഏർലി മിഡീവൽ ടൈം ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് ഗുപ്ത കാലഘട്ടത്തിന് ശേഷമുള്ള സംസ്ഥാന രൂപീകരണത്തിന് അല്ലെങ്കിൽ രാഷ്ട്ര രൂപീകരണത്തിന് നിഷേധാത്മകമായൊരു സ്വഭാവമുണ്ടായിരുന്നു കാരണം പല പ്രാദേശിക രാജ്യങ്ങളും പ്രിൻസിപ്പാലിറ്റികളും മുമ്പ് ഉള്ള വലിയ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ചെലവിൽ വികസിച്ചതാണ് ഭരണപരമായ വികേന്ദ്രീകരണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന പ്രക്രിയകൾ പ്രധാനമായും ഏതൊക്കെയാണ് വരുന്നത് സോറി ദ പ്രാക്ടീസ് ഓഫ് മേക്കിംഗ് ഗ്രാൻഡ്സ് അലോങ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് പരണപരമായ പ്രത്യേക അവകാശങ്ങൾക്കൊപ്പം ഭൂമി ഗ്രാൻഡുകൾ നൽകുന്ന സമ്പ്രദായത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞവയായിട്ട് നമുക്ക് കാണാൻ പറ്റും ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദ സ്റ്റേറ്റ്സ് മൊണോപ്പളി ഓവർ ദ ആർമി സൈന്യത്തിൻ്റെ മേലുള്ള സംസ്ഥാനത്തിനിലെ രാഷ്ട്രത്തിൻ്റെ കുത്തകയുടെ തകർച്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്

ആ കാലഘട്ടത്തിലെ ഫ്യൂഡൽ സെറ്റപ്പുമായിട്ട് ബന്ധമുണ്ട് ദ പുരാണിക് നെറേഷൻ ഓഫ് വീക്കനിങ് ഓഫ് പൊളിറ്റിക്കൽ അതോറിറ്റി നോൺ ഒബ്സർവേഷൻ ഓഫ് ദ വർണ്ണാശ്രമ ധർമ്മ ആൻഡ് അതർ തിങ്സ് ഈസ് ടേക്കൻ ടു ഹവ് റെപ്രസെൻ്റ് എ ഡീപ് സീറ്റഡ് സോഷ്യൽ ക്രൈസിസ് രാഷ്ട്രീയ അധികാരം ദുർബലമാകുന്നതിൻ്റെയും വർണ്ണാശ്രമധർമ്മം പാലിക്കാത്തതിൻ്റെയും മറ്റ് കാര്യങ്ങളുടെയും പുരാണ ആഖ്യാനം ആഴത്തിലുള്ള സാമൂഹിക പ്രതിസന്ധിയെ പ്രതിനിധിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു ദ പൊളിറ്റിക്കൽ ഫാൾ ഔട്ട് ഓഫ് ക്രൈസിസ് ഈസ് സീൻ ഇൻ ദ എനബിലിറ്റി ഓഫ് ദ റൂളേഴ്സ് ടു എക്സൈസ് ദർ കോറേസീവ് അതോറിറ്റി ദന്ത ആൻഡ് ടു കളക്ട് റിസോഴ്സസ് ബൈ റവന്യൂ മെഷേഴ്സ് ഭരണകർത്താക്കൾക്ക് തങ്ങളുടെ നിർബന്ധിത അധികാരം അഥവാ ദണ്ട വിനിയോഗിക്കാനും റവന്യൂ നടപടികളിലൂടെ വിഭവ സമാഹരണം നടത്താനും കഴിയാത്തതാണ് പ്രതിസന്ധിയുടെ രാഷ്ട്രീയ പതനം കാണുന്നത് ദ ഹാൾമാർക്ക് ഓഫ് ദ ഏർലി മെഡീവൽ പോളിറ്റി ഈസ് പ്ലേസ്ഡ് ഇൻ ദ സാമന്ത സിസ്റ്റം ദ ടേം സാമന്ത ഒറിജിനലി ഡിനോട്ടഡ് എ നൈബറിംഗ് കിങ് അധികാല മധ്യകാല രാഷ്ട്രീയത്തിൻ്റെ ഹാൾമാർക്ക് സാമന്ത സമ്പ്രദായത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ സാമന്ത എന്ന പദം യഥാർത്ഥത്തിൽ അയൽക്കാരായ രാജാവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ബട്ട് ഗ്രാജുവലി ഇറ്റ് അസ്യൂംഡ് ദ സെൻസ് ഓഫ് എ വെസൽ നോ ലെസ് ദാൻ സെവൻ ഗ്രേഡ്സ് ഓഫ് സാമന്താസ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദ ഹർഷചരിത എന്നാൽ അത് പിൽക്കാലത്ത് അതായത് കാലക്രമേണ അത് ഒരു വാസലിൻ്റെ അർത്ഥം സ്വീകരിച്ചു ഏഴ് ഗ്രേഡുകളിൽ കുറയാത്ത സാമന്തന്മാരെ ഹർഷചരിതത്തിൽ പറയുന്നുണ്ട് ദ ഷാർട്ട് ചേഞ്ചസ് വിച്ച് ദ ടേം സാമന്ത വെൻ ത്രൂ ഓവർ ടൈം റിഫ്ലെക്സ് ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ഇൻ ഇന്ത്യൻ പോളിറ്റി റീഇൻഫോഴ്സിംഗ് ദ ഇമേജ് ഓഫ് അയറാറിക്കൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ കാലക്രമേണ സാമന്ത എന്ന പദം കടന്നുവന്ന മൂർച്ചയുള്ള മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങളെ പ്രതികരിക്കുന്നുണ്ട് The evidence of growing number but and influence of Samandha's nearly medieval polity has been both the cause of effect of centralized political power. The feudal, the feudal polity is symptomatic of absence of the paramount power and, and synonymous, synonymous with political fragmentation. And Samanda and the padam. കടന്നു വന്ന മൂർച്ചയുള്ള മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു ഇത് ഒരു ശ്രേണീപരമായ രാഷ്ട്രീയ ഘടനയുടെ പ്രതിച്ഛായയെ ശക്തിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആദ്യകാല മധ്യകാല രാഷ്ട്രീയത്തിൽ സാമന്തകളുടെ വരുന്ന സംഖ്യയുടെയും സ്വാധീനത്തിൻ്റെയും തെളിവുകൾ കേന്ദ്രീകൃത രാഷ്ട്രീയ അധികാരത്തിൻ്റെ കാരണവും ഫലവുമായിട്ട് കാണപ്പെടുന്നു ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്യൂഡൽ പോളിറ്റി വുഡ് സജസ്റ്റ് ദാറ്റ് ഇറ്റ് ഇസ് പ്രൈമർലി ബേസ്ഡ് ഓൺ ഡാറ്റ

എന്നിരുന്നാലും ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ വക്താക്കൾ ഇത് പ്രാദേശിക വ്യതിയാനങ്ങളോടെ ഒരു അഖിലേന്ത്യാ പ്രതിഭാസമായിട്ട് കാണുന്നുണ്ട് എ മേജർ ഡിസ് അഡ്വാൻറ്റേജ് ഓഫ് ദ തിയറി ഓഫ് ഇന്ത്യൻ ഫ്യൂഡലിസം ഈസ് ദ പ്രീ പോണ്ടിയറൻസ് ഓഫ് എസ് conceptual framework of decentralization and political fragmentation Sorry. the period which followed the disappearance of gupta empire in the 6th century ce can be interpreted as a period of political fragmentation in north india and parts of central india but this fragmentation certainly was not caused through land donations either to secular or religious donors a structural interpretation of the early medieval period reveals that this period of North Indian decentralisation coincided with a very intensive process of state formation on the on the local, sub-regional and regional level in some part of northern India, many parts of central India, and in most parts of southern India. Southern India. It was during this time that a പ്രോസസ്സ് ഓഫ് ഇൻഡിജീനിയസ് സ്റ്റേസ് ഫോർമേഷൻ ടു പ്ലേസ് ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രധാന പോരായ്മ അതിൻ്റെ വികേന്ദ്രീകരണത്തിൻ്റെയും രാഷ്ട്രീയ വിഘടനത്തിൻ്റെയും ആശയപരമായുള്ള ചട്ടക്കൂടിൻ്റെ മുൻതൂക്കമാണ് സിഇ ആറാം നൂറ്റാണ്ടില് ഗുപ്ത സാമ്രായത്തിൻ്റെ തിരോധാനത്തെ തുടർന്നുള്ള കാലഘട്ടത്തെ ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലുമുള്ള ചില ഭാഗങ്ങളിലും രാഷ്ട്രീയ ശിദ്ധീകരണത്തിൻ്റെ കാലഘട്ടമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ ഈ ചിഹ്ന ഭിന്നത തീർച്ചയായും മതേതരമോ മതപരമോ ആയ കാര്യങ്ങൾക്കുള്ള ഭൂമി സംഭാവനയിലൂടെ സംഭവിച്ചതല്ല എന്നാൽ ഉത്തരേന്ത്യൻ വികേന്ദ്രീകരണത്തിൻ്റെ ഈ കാലഘട്ടം ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിലും മധ്യേന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക ഉപപ്രാദേശിക തലങ്ങളിലും രാഷ്ട്ര വളരെ തീവ്രമായ പ്രക്രിയയുമായി ഒത്തുചേർന്നതായിട്ട് ആദ്യകാല മധ്യകാലഘട്ടത്തിൻ്റെ ഘടനാപരമായ വ്യാഖ്യാനം വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ദക്ഷിണേന്ത്യയുടെ ഭാഗങ്ങൾ ഈ ഒരു സമയത്താണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും തദ്ദേശീയ സംസ്ഥാന രൂപീകരണ പ്രക്രിയ നടക്കുന്നത് എ മേജർ ട്രേറ്റ് ഓഫ് ദ ഇൻഡിവിജ്വാലിറ്റി ഓഫ് ദ ഏർലി മിഡീവൽ സൗത്ത് ഇന്ത്യൻ പോളിറ്റി ക്യാൻ ബി സീൻ ഇൻ ദ വൈറ്റൽ ലോക്കൽ സെൽഫ് ബോഡീസ് ഓഫ് പലവ ആൻഡ് ചോല The local self bodies made their presence strongly felt in the political life within a monarchical setup. The, the general, general tendency in the monarchical setup is, is to undermine the vitality of local self bodies and to wipe out their existence. N.K. Shastri opined that the Chola ch monarchy was an intelligent. ഡെക്സ്റ്റ പൊസിഷൻ ഓഫ് ആൻഡ് എക്സ്ട്രീമിലി പവർഫുൾ മൊണാർക്കി അറ്റ് ദ അപ്പെക്സ് ലെവൽ ആൻഡ് ദ ഓവർവെൽമിങ് പ്രസൻസ് ഓഫ് ലോക്കൽ സെൽഫ് ബോഡീസ് അറ്റ് ദ വില്ലേജസ് റി മധ്യകാല ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാന സ്വഭാവം പലവരുടെയും ചോളഭരണത്തിൻ്റെയും സുപ്രധാന പ്രാദേശിക സ്വയംഭരണങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു രാജവാഴ്ചക്കുള്ളിലെ രാഷ്ട്രീയ ജീവിതത്തിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമായി അനുഭവിക്കുന്നുണ്ട് ഒരു രാജവാഴ്ചയിലെ പൊതു പ്രവണത പ്രാദേശികതയുടെ ചൈതന്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ് ഒരു രാജവാഴ്ചയുടെ പൊതുപ്രവണത പ്രാദേശികതയുടെ ചൈതന്യത്തെ ദുർബലപ്പെടുത്തുന്നതോടുകൂടി അവയുടെ അസ്തിത്വത്തെ തുടച്ചു നീക്കുകയും ചെയ്യുന്നു എൻ കെ ശാസ്ത്രിയുടെ അഭിപ്രായത്തിൽ പരമോന്നത തലത്തിൽ അതിശക്തമായ രാജവാഴ്ചയുടെയും ഗ്രാമങ്ങളുടെ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിശക്തമായ സാന്നിധ്യത്തിൻ്റെയും ബുദ്ധിപരമായ സംയോജനമാണ് ചോ ചോളവാഴ്ച എന്നുള്ളതാണ് ദിസ് പ്രൊപ്പൊസിഷൻ ഹാസ് ബീൻ നെഗേറ്റഡ് ബൈ ആൻ ആൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഫിനോമിനൽ പ്രസൻസ് ഓഫ് ലോക്കൽ സെൽഫ് ബോഡീസ് ഇൻ സൗത്ത് ഇന്ത്യൻ പോളിറ്റി ദ തിയറിറ്റിക്കൽ മോഡൽ നോൺ ആസ് The segmentary state theory also questions the inadequacy of the feudal model as a tool to explain the prevailing polity in South India, inspired by the studies of East African earlier society by a, uh, by a Southall Burton steam located in the segmentary polity from Pallava time. The segmentary theory... View the king as having enjoyed only limited territorial sovereignty. The element of centrally existed only in the core area, even where the presence of quasi autonomous foci of administration was tolerated by the Cholas. The real foci of power are suggested to have been the locality level centers or, or Nadus. Stain distinguishes sharply between the actual political control on one side and ritual sovereignty on the other. All the centers of the segmentary state to exercise actual political control over their own part or their own part or segment, but only one center, the primary center of the ruling dynasty, has the primacy of extending ritual sovereignty beyond its. Beyond its own borders. The absence of an organized bureaucracy forced the Chola monarch to fall back instead on ritual sovereignty, in which the position of the ruler required to be legitimized and validated by the Brahmana priest. Stain confines ritual sovereignty mainly to the state cult. Exemplified in the royal Shiva cult uh, Rajarajas, Raja temple at Tanjavu. Uh, the, the construction country. of massive temple is interpreted not as a mark of stupidness power of the Chola rule, but as but, uh, a symptom of political uncertainties. The king being the principal ritualist. Moreover, the

നിലവിലുള്ള രാഷ്ട്രീയത്തെ വിശദീകരിക്കാനുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ ഫ്യൂഡൽ മാതൃകയുടെ അപര്യാപ്തതയും ചോദ്യം ചെയ്യുന്നുണ്ട് സൗത്ത്ഹാളിന്റെ കിഴക്കൻ ആഫ്രിക്കൻ ആളൂർ സമൂഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബർട്ടർ സ്റ്റെയിന് പല്ലവ കാലഘട്ടത്തിലെ സെഗ്മെന്ററി രാഷ്ട്രീയത്തെ കണ്ടെത്തി സെഗ്മെൻ്ററി സംവിധാനം രാജാവിനെ പരിമിതമായ പ്രാദേശിക പരമാധികാരം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ എന്ന് വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഭരണത്തിൻ്റെ അർദ്ധ സ്വയംഭരണ കേന്ദ്രത്തിൻ്റെ സാന്നിധ്യം ചോളന്മാർക്ക് സഹിഷ്ണുത പുലർത്തുന്നിടത്ത് പോലും കേന്ദ്രീകൃത ഘടകം നിലനിരുന്നുണ്ട് അപ്പോൾ അധികാരത്തിൻ്റെ യഥാർത്ഥ കേന്ദ്രം പ്രാദേശിക കേന്ദ്രങ്ങളോ നാടുകളോ ആയിരുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു വശത്ത് യഥാർത്ഥ രാഷ്ട്രീയ നിയന്ത്രണവും മറുവശത്ത് ആചാരപരമായ പരമാധികാരവും തമ്മിൽ സ്റ്റെയിൻ വ്യക്തമായി വർദ്ധീകരിക്കുന്നുണ്ട് ഇപ്പോൾ സെഗ്മെൻ്ററി സ്റ്റേറ്റിൻ്റെ എല്ലാ കേന്ദ്രങ്ങളും അവിടെ സ്വന്തം ഭാഗത്തിൻ്റെയോ വിഭാഗത്തിൻ്റെയോ മേൽ യഥാർത്ഥ രാഷ്ട്രീയ നിയന്ത്രണം പ്രയോഗിക്കുന്നുണ്ട് എന്നാൽ ഭരിക്കുന്ന രാജവംശത്തിൻ്റെ പ്രാഥമിക കേന്ദ്രമായ ഒരു കേന്ദ്രത്തിന് മാത്രമേ പ്രാഥമികതയുള്ളൂ അപ്പം ആചാരപരമായ പരമാധികാരം അതിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുക സംഘടിത ബ്യൂറോക്രസിയുടെ അഭാവം ആചാരപരമായ പരമാധികാരത്തിന് പകരം ചോളരാജാവിനെ പിന്തുണയ്ക്കാൻ പിന്തിരിപ്പിക്കാൻ നിർബന്ധമായി അതിൽ ഭരണാധികാരികളുടെ സ്ഥാനം ബ്രാഹ്മണ പുരോഹിതന്മാർ നിയമവിധേയമാക്കുകയും സാധൂകരിക്കുകയും വേണം സ്റ്റെയിന് ആചാരപരമായ പരമാധികാരം പ്രധാനമായും ആരാധനയിൽ പരിമിതപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ തഞ്ചാവൂരിലെ രാജരാജന്റെ രാജേശ്വര ക്ഷേത്രത്തിലെ രാജകീയ ശിവാരാധനയില് ഇതിൻ്റെ ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും ബൃഹത്തായ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം ചോള ഭരണത്തിൻ്റെ മഹത്തായ ശക്തിയുടെ അടയാളമല്ല മറിച്ച് രാഷ്ട്രീയ അനിശ്ചിതത്തിന്റെ ലക്ഷണമായി അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് രാജാവ് നിർത്തിയിരുന്ന പ്രധാന ആചാരാനുഷ്ഠാനങ്ങള് ആചാരപരമായിട്ടുള്ള പരമാധികാരത്തിന്റെ വ്യക്തമായ തെളിവായിട്ട് സ്റ്റെയിൻ്റെ ലിഖിതങ്ങളിൽ കാണുന്നുണ്ട് സ്റ്റെയിൻ്റെ അഭിപ്രായത്തിൽ ഒരു പരമ്പരാഗത സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആചാരപരമായ പരമാധികാരം ഒരു അവിഭാജ്യ ഘടകമാണെന്നും ചിലപ്പോൾ രാഷ്ട്രീയ അധികാരത്തിന്റെ വേഗത നിർമാതാവാണെന്നും തോന്നുന്നുണ്ട് അപ്പൊ ഈ ലിഖിതങ്ങള് ഒരു വ്യവസ്ഥാപിത ആചാര ആചാരനയത്തിന്റെ രേഖകളാകുന്നുണ്ട് അത് പൊതുവായ അധികാര നയത്തിന്റെ ഭാഗമായിരുന്നു ഉദാഹരണത്തിന് സാമ്പത്തികം അല്ലെങ്കിൽ സൈനിക നയങ്ങളുടെ ഭാഗമായിരുന്നു ഇതെല്ലാം തന്നെ എ കീ എലമെൻറ്റ് ഓഫ് സെഗ്മെൻ്ററി സ്റ്റേറ്റ് തിയറി വാസ് ഓൾസോ ദ സോ കോൾഡ് ബ്രാഹ്മണ പെസൻ അലയൻസ് അറ്റ് നാടു ദിസ് ഡസ് നോട്ട് ഹാവ് എനി പാരലൽ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഓൺ ദ കോൺട്രറി ദ പെർസൺ ഈസ് ആൾവേസ് നോൺ ടു ഹൗ ബീൻ എക്സ്പ്ലോയിഡ് ബൈ ബ്രാഹ്മണ ആൻഡ് ക്ഷത്രിയ കോമ്പിനേഷൻ ദ ക്രിയേഷൻ ഓഫ് വാല larger than the nadu but smaller than a mandalam by rajaraja and Kulothunga first is an indicator of administrative innovations and hence direct intervention by chola central authority the feudal polity and the segmentary state theory highlight the centralized highlight the traits of disintegration and fragmentation as opposed to a centralized state structure. According to B. D. Chadobadhyaya, the segmentary state model or the concept of racial sovereignty cannot in fact resolve the problem of the political basis of integration, since a rigid use of segmentary state concept relegates the different forces of power to the periphery and does not really see them as the components of the state

പ്പോഴുമുണ്ടായിരുന്നു എന്നറിയപ്പെടുന്നുണ്ട് ബ്രാഹ്മണ ബ്രാഹ്മണ ക്ഷത്രിയ സമീപത്താൽ ചൂഷണം ചെയ്യപ്പെട്ടു വളനാടിൻ്റെ സൃഷ്ടി നാടിനേക്കാൾ വലതും എന്നാൽ ചെറുതുമാണ് ഒരു മണ്ഡലത്തേക്കാൾ രാജരാജ രാജരാജൻ്റെയും കുലോത്തുങ്ക ഒന്നാമൻ്റെയും ഭരണപരമായ നവീകരണങ്ങളുടെ സൂചകവും അതിനാൽ ചോള സെൻട്രൽ അതോറിറ്റിയുടെ ഇടപെടൽ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പം ദ ദ ഫ്യൂഡൽ രാഷ്ട്രീയവും സെഗ്മെൻ്ററി സ്റ്റേ സിദ്ധാന്തവും ഉയർത്തിക്കാട്ടുന്നുണ്ട് വിജലീകരണത്തിൻ്റെ സ്വഭാവഗുണങ്ങൾ കേന്ദ്രീകൃത സംസ്ഥാന ഘടന എന്നിവ ബി ഡി ചഡോപാധ്യായ അദ്ദേഹത്തിൻ്റെ സെഗ്മെൻ്ററി സ്റ്റേറ്റ് മോഡൽ അല്ലെങ്കിൽ ആചാരപരമായ പരമാധികാര വിഷയത്തെ ഉയർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു കർക്കശമായ മുതലുള്ള സംയോജനത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയുടെ പ്രശ്നം സെഗ്മെന്ററി സ്റ്റേറ്റ് സങ്കല്പത്തിൻ്റെ ഉപയോഗം വ്യത്യസ്തമായി തന്നെ രന്തായിരുന്നു എന്നുള്ളതാണ് പ്രാന്ത പ്രദേശത്തിലേക്കുള്ള ശക്തിയുടെ കേന്ദ്രം അവരെ ശരി അവിടെ ശരിക്കും കാണാൻ പറ്റുന്നില്ല സംസ്ഥാന ഘടനകളുടെ ഘടകങ്ങളായി എന്ന പ്രതിഭാസം വ്യത്യസ്ത ശക്തികള് ദക്ഷിണേന്ത്യയിലായിരുന്നില്ല ദക്ഷിണേന്ത്യയിലായിരുന്നില്ല ആദ്യകാലത്തെ എല്ലാ പ്രധാന രാഷ്ട്രീയ ഘടനയും വെട്ടിമുറിച്ചിരുന്നു ആ മധ്യകാലഘട്ടം ആദ്യകാലത്ത് ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ ഘടനയും വെട്ടിമുറിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഈ ഒരു മധ്യകാലഘട്ടം എന്ന് This model has been challenged by a group of scholars clubbed together as non aligned historians by Herman Kulke. This non aligned group is reluctant to accept any models. On the other hand, their focus, in on, their focus is on structural developments and changes within a given state system. ഈ മാതൃകകൾ ഒരു കൂട്ടം പണ്ഡിതന്മാർ വെല്ലുവിളിക്കുന്നുണ്ട് ഈ ചേരിചേരാ സംഘം ഏതെങ്കിലും മോഡലുകൾ സ്വീകരിക്കാൻ മടിക്കുന്നുണ്ട് മറുവശത്ത് ഒരു പ്രത്യേക സംസ്ഥാന സംവിധാനത്തിനുള്ളിലെ ഘടനാപരമായ വികാസങ്ങളിലും മാറ്റങ്ങളിലുമാണ് അവരുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ ഉണ്ടായിരുന്നത് അക്കോഡിംഗ് ടു ദം ദ മൾട്ടിസി ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ലോക്കൽ ആൻഡ് റീജിയണൽ പവർ ഈസ് ദ റിസൾട്ട് ഓഫ് ദ എക്സ്റ്റൻഷൻ Of monarchical state society into areas and communities, tribal, non monarchical polity. In their opinion, early medieval polity is perceived as an integrative polity. The integration of the tribe in the Jadi system was further given a momentum by the simultaneous absorption of tribal and folk cults into the sectarian Brahmanical bhakti cults.

മൊണാർക്കൽ സ്റ്റേറ്റ് സമൂഹത്തെ പ്രദേശങ്ങളിലേക്കും സമുദായങ്ങളിലേക്കും ഗോത്ര രാജാവല്ലാത്ത രാഷ്ട്രീയത്തിലേക്കും വ്യാപിച്ചതിൻ്റെ ഫലമാണ് അവരുടെ അഭിപ്രായത്തിൽ അധികാല മധ്യകാല രാഷ്ട്രീയം ഒരു സംയോജിത രാഷ്ട്രീയമായി കണക്കാക്കപ്പെടുന്നുണ്ട് വിഭാഗീയമായ ബ്രാഹ്മണ ഭക്തി ആരാധനകളിലേക്ക് ഒരേ സമയം ഗോത്ര നാടോടി ആരാധന ക്രമങ്ങളെ ഉൾക്കൊള്ളിച്ചതാണ് ജാതി സമ്പ്രദായത്തിലെ ഗോത്രങ്ങളുടെ സംയോജനത്തിന് കൂടുതൽ ആക്കം കൂട്ടിയത് ധർമ്മശാസ്ത്രാധിഷ്ഠിത മാനദണ്ഡങ്ങളെക്കാൾ വളരെ ഫലപ്രദമായി സംസ്ഥാനത്തിൻ്റെ നിലപാടിൽ നിന്ന് ഭക്തി ഏകീകരണത്തിൻ്റെ ഒരു ഉപകരണമാകാം സംസ്ഥാനത്തെ നിലപാടിൽ നിന്ന് ഭക്തി എന്നുള്ളത് ഏകീകരണത്തിൻ്റെ ഒരു ഉപക ഒരു ഉപകരണമായിരിക്കാം അങ്ങനെ ആദ്യകാല മധ്യകാല ഇന്ത്യൻ സംസ്ഥാന സോറി അത് അങ്ങനെ ആദ്യകാല മധ്യകാല ഇന്ത്യൻ രാഷ്ട്ര രൂപീകരണത്തിൻ്റെ ഒരു പ്രധാന വശം സംയോജന രീതിയിൽ രൂപപ്പെടുന്നതായിരുന്നു ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സോറി ഇനി രണ്ടാമത്തെ മൊഡ്യൂളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്